ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു തേക്ക് മ്യൂസിയം സന്ദർശിക്കണമെന്നത്. മലപ്പുറം ജില്ലയിൽ നിലമ്പൂരിൽ സ്ഥിതി ചെയ്യുന്ന ഈ തേക്ക് മ്യൂസിയം 1995 കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കീഴിലാണ് നിലവിൽ വന്നത്. അകത്തേക്ക് കയറുമ്പോൾ തന്നെ പ്രകൃതിയുടെ വശ്യഭംഗി കൊണ്ട് മനം കുളിർക്കുന്ന ഒരു അനുഭൂതി എനിക്ക് അനുഭവപ്പെട്ടു. ഈ കാണുന്ന കെട്ടിടത്തിലാണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. വെയിൽ കനക്കുന്നതിന് മുമ്പേ പുറത്തെ കാഴ്ചകൾ ക്യാമറയിൽ പകർത്തിയ ശേഷം മ്യൂസിയത്തിൽ കയറാമെന്ന് ഞാൻ തീരുമാനിച്ചു. പുറകുവശത്തെ ഗാർഡനിൽ കുറ്റിച്ചെടികൾ കൊണ്ട് തീർത്ത മനോഹരമായ ശില്പങ്ങൾ കാണാം. അവിടെ നിന്നും ജൈവ വിഭവ ഉദ്യാനത്തിലേക്ക് ഞാൻ മെല്ലെ നടന്നു. നിലത്തു സ്ഥാപിച്ചിരിക്കുന്ന ബോർഡിൽ ജൈവ വിഭവ ഉദ്യാനത്തെക്കുറിച്ച് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ജൈവ വിഭവ ഗാർഡന്റെ കവാടത്തിലൂടെ അകത്തേക്ക് പ്രവേശിച്ചു. വലതുവശത്തായി കുട്ടികൾക്കായി ഒരുക്കിയിട്ടുള്ള ചെറിയ പാർക്കിൽ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് കാണാം. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ചിത്രശലഭങ്ങളുടെ പാർക്ക് ഒരുക്കിയിട്ടുള്ളത്. അവിടെ അവയുടെ ആവാസ വ്യവസ്ഥയും മറ്റും വിശദീകരിക്കുന്ന ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത് കാണാൻ സാധിച്ചു. ഇവയെല്ലാം ചിത്രശലഭങ്ങളുടെ വാസസ്ഥലങ്ങളാണ്. പലയിടത്തായി മനോഹരമായ ഗാർഡനുകൾ ഒരുക്കിയിട്ടുണ്ട്. ഒരു കലാകാരൻ്റെ കലവിരുന്ന് പ്രകടനമാകും വിധമാണ് ഓരോ ചെടികളും വെട്ടി ഒരുക്കിയിരിക്കുന്നത്.
വിവിധ ഇനം പായലുകളും അവയുടെ നാമങ്ങളും അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഗവേഷണ വിദ്യാർത്ഥികൾക്കും പ്രകൃതിയെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവർക്കും നല്ലൊരു കാഴ്ച തന്നെയാണ് മലപ്പുറം ജില്ലയിലെ ഈ നിലമ്പൂരത്തേക്ക് മ്യൂസിയം. ഗാർഡനിൽ സ്ഥാപിച്ചിട്ടുള്ള ഒരു വ്യൂ ടവർ ലക്ഷ്യമാക്കി ഞാൻ നടന്നു. സ്റ്റെപ്പുകളിലൂടെ മുകളിൽ എത്തിയാൽ ഗാർഡന്റെ മനോഹരിത കൺകുളിർക്കെ ആസ്വദിക്കാൻ കഴിയും. അവിടെ നിന്നും മരങ്ങളുടെ തണലിലൂടെ ഞാൻ നടന്നു നീങ്ങി. KFRI അഥവാ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നത് വളരെ മനോഹരമായി ഒരുക്കിയിരിക്കുന്നത് കാണാം. ഗാർഡൻ മൊത്തം ചുറ്റിക്കറങ്ങി ഞാൻ മ്യൂസിയത്തിലേക്ക് പ്രവേശിച്ചു. തേക്കിൻ്റെ വേര് കൊണ്ട് തീർത്ത മനോഹരമായ ഒരു കരവിരുത് അവിടെ ഒരുക്കിയിരിക്കുന്നു. തേക്ക് കൊണ്ട് തീർത്ത കവാടത്തിലൂടെ ഞാൻ അകത്തേക്ക് കടന്നു.
അകത്ത് തേക്കുകൾ കൊണ്ട് തീർത്ത മനോഹർ ശില്പങ്ങൾ പലയിടങ്ങളിലായി സ്ഥാപിച്ചിരിക്കുന്നു. നിലമ്പൂർ തേക്കുകൾ കൊണ്ട് ഒരു നിർമ്മിച്ചിരുന്ന വാണിജ്യ പായക്കപ്പലിനെക്കുറിച്ചും കേരളത്തിന് അറബ് രാജ്യങ്ങളോടും മറ്റു വിദേശ രാജ്യങ്ങളോടുമുണ്ടായിരുന്ന വാണിജ്യ ബന്ധങ്ങളെക്കുറിച്ചും ബോർഡിൽ വ്യക്തമായി എഴുതിയിരിക്കുന്നു. അവിടെ തേക്ക് കൊണ്ട് നിർമ്മിച്ച ഒരു മനോഹരമായ ടച്ച് സ്ക്രീൻ കൗണ്ടർ കാണാം. ഏറ്റവും പുരാതനമായതും വണ്ണമേറിയതുമായ തേക്ക് അവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. തേക്കിൻ്റെ താഴ്വേരുകളുടെ നേർരൂപം ഇവിടെ സന്ദർശകർക്കായി ഒരുക്കിയിരിക്കുന്നു. ഒരു ഭീമൻ തേക്കും അതിൻ്റെ ചരിത്രവും അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാം. പുരാതന കാലങ്ങളിൽ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന തേക്ക് കൊണ്ടുള്ള വസ്തുക്കൾ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. Thank you.
TF ബോർഡിലോൺ അഥവാ തോമസ് ഫുൾട്ടൺ ബോർഡിലോണിൻ്റെ ഒരു ചിത്രം ചുമരിൽ അനാവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത് നമുക്ക് കാണാം. തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിൻ്റെ ഫോറസ്റ്റ് പരിപാലന ഉദ്യോഗസ്ഥനായിരുന്നു ഇദ്ദേഹം. തേക്കുകളുടെ വിവിധ ഇനം വിത്തുകൾ ഇവിടെ കാണാം. അത് പുഷ്പിക്കുന്ന കാലവും കായ്ക്കുന്ന രീതിയുമെല്ലാം അവിടെ വ്യക്തമായി കുറിച്ചു വച്ചിട്ടുണ്ട്. പുരാതന കാലത്ത് മനുഷ്യൻ ഉപയോഗിച്ചിരുന്ന വിവിധ ഇനം ആയുധങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഇതുവരെ സന്ദർശിക്കാത്തവർക്ക് പുതിയൊരു വഴിക്ക് തന്നെയായിരിക്കും ഈ നിലമ്പൂർ തേക്ക് മ്യൂസിയം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. മറ്റൊരു വീഡിയോവുമായി കാണുമ്പോഴേക്കും സൈനിങ് ഓഫ് ഉനൈസ് വണ്ടോർ.